பாரத தேசத்தின் முதல் மறை சாட்சியே தமிழகமாந்தர் போற்றும் नंबिक्कை சுடரே ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇത് ധന്യദിനം. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവി പ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, തമിഴ്നാട്ടിലെ കോട്ടാർ, കുഴിത്തുറ തുടങ്ങിയ രൂപതകളുടെ കീഴിലുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്ത് നട്ടാലത്ത് ജനിച്ച നീലകണ്ഠ പിള്ളയാണ് പിൽക്കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ച ദേവസഹായം പിള്ളയായത്. 1712 നീലകണ്ഠ പിള്ളയുടെ ജനനം. ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന അദ്ദേഹം കാറ്റാടി മലയിൽ വെച്ച് വെടിയേറ്റു മരിച്ചെന്നാണ് ചരിത്രം. സമൂഹം മാറ്റി നിർത്തിയിരുന്ന, അപരിഷ്കൃതരെന്ന് തള്ളി പുറത്ത് തള്ളി നിർത്തിയിരുന്നവരെ അവരുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും മേലാളന്മാർക്ക് അത് ദഹിച്ചില്ല. അവസാനം രാജാവിനെ ഇവരെ പ്രേരണ ചെലുത്തി ഇദ്ദേഹത്തിന് വധശിക്ഷ നൽകുവാനായിട്ട് ഉത്തരവിട്ടു. നാഗർകോവിൽ സെന്റ് സേവേഴ്സ് ദേവാലയത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത്. രക്തസാക്ഷിയായ ദേവസഹായ പിള്ളയെ 2012 വാഴ്ത്തപ്പെട്ടവനായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. ദേവസഹായ പിള്ളയ്ക്കൊപ്പം 14 വാഴ്ത്തപ്പെട്ടവരെ കൂടി ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.